ആത്മീയമായി നാം ഒരുപാട് അഭിനയിക്കുന്നു എന്ന ഒരു സങ്കടം ദൈവത്തിനിപ്പോഴും ബാക്കിയുണ്ട്. ആത്മീയത അഭിനയമാകുമ്പോൾ ക്രിസ്തു അതിന് വിളിക്കുന്നത് കപടത എന്നാണ്. അധരം കൊണ്ട് ആരാധിക്കുമ്പോഴും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും വിദൂരത്താകുന്ന ദുരന്തത്തെക്കുറിച്ച് കർശനമായി സംസാരിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 29 മുതൽ 36 വരെ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. കാപട്യം വലിയ പാപമായിട്ടാണ് കർത്താവ് സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. ഉൽപ്പത്തിയിലെ ആദ്യ താളുകളിൽ തകർത്തഭിനയിക്കുന്ന നടൻ സർപ്പമാണ്. ഏറ്റവും കൗശലമേറിയവനെന്നാണ് സർപ്പത്തിന് കിട്ടുന്ന വർണ്ണന. എത്ര വിദഗ്ധമായിട്ടാണ് അവൻ പാപം ചെയ്യാൻ ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത്. നഗ്നരായി ദൈവത്തോടൊപ്പം കൈപിടിച്ച് നടന്നവർക്ക് ആ വിശുദ്ധിയുടെ സുതാര്യത പെട്ടെന്ന് നഷ്ടമായി. സ്വന്തം ഇടർച്ചകളെ മറച്ചുവെക്കാനായി മരത്തിന്റെ പിന്നിൽ ഒളിക്കുന്ന ജീവിതക്രമത്തിന്റെ പേരാണ് അഭിനയം അല്ലെങ്കിൽ കാപട്യം. എനിക്കെതിരെ സംസാരിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുക എന്നത് പലപ്പോഴും നമ്മുടെ ആഗ്രഹമാണ്. പ്രവാചകന്മാരും നീതിമാന്മാരും വധിക്കപ്പെടാനുണ്ടായ സാഹചര്യം അതുതന്നെയാണ്. തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ജീവൻ ബലി ചെയ്യപ്പെട്ടവരാണ് പ്രവാചകന്മാർ. തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇല്ലായ്മ ചെയ്യുന്ന കാടത്ത മനോഭാവത്തെ കർത്താവ് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പോടെ താക്കീത് ചെയ്യുന്നു. നാം എത്രയൊക്കെ അഭിനയിച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ മുഖംമൂടികളും അഴിച്ചു മാറ്റപ്പെടുക തന്നെ ചെയ്യും. എല്ലാം അറിയുന്നവന്റെ മുമ്പിൽ ഇനിയും തുടരണമോ ഈ ആത്മീയ ജീവിത കാപട്യം? ഇതാ കപടതയില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനെന്ന് യേശു പറഞ്ഞ അനുമോദന വാക്ക് എന്നാണ് നമ്മെ തേടി എത്തുക. കർത്താവേ, ആത്മീയ അഭിനയം നിർത്തി കാപട്യം എന്ന വലിയ പാപത്തെ വെറുത്തുപേക്ഷിച്ച് സത്യസന്ധമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ.